ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷം നൽകുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷ്യഭദ്രത അലവൻസ് പ്രകാരം ഉച്ചഭക്ഷണത്തിന് പകരമുള്ള കഴിഞ്ഞ 5 മാസത്തെ ഭക്ഷ്യവിഹിതങ്ങൾ അരിയായും ഭക്ഷ്യകിറ്റായും നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വിതരണം ഓണത്തിന് മുമ്പ് തുടങ്ങുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഓരോ കുട്ടികൾക്കും എന്തെല്ലാം സാധനങ്ങളാണ് ലഭിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമായിട്ടുണ്ട്. ഓരോ കുട്ടികൾക്കും എന്തെല്ലാം ലഭിക്കും, എത്ര കിലോ അരി ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. പ്രീ പ്രൈമറി മുതൽ 8-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു കിറ്റ് ലഭിക്കുക. അപ്പോൾ വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിച്ചേരാൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. കോവിഡ് മൂലം സ്കൂളുകൾ അടച്ചതു മുതൽ ഭക്ഷ്യഭദ്രത അലവൻസ് പ്രകാരം ഇതുപോലെ കിറ്റുകൾ നൽകിയിരുന്നു. 2021-2022 അധ്യയന വർഷത്തിൽ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് മാസം വരെയുള്ള 5 മാസത്തെ ഭക്ഷ്യഭദ്രത അലവൻസ് പ്രകാരമുള്ള ഉച്ചഭക്ഷണത്തിന് പകരമായിട്ട് വിതരണം ചെയ്യുന്ന കിറ്റും അരിയുമാണ് ഇപ്പോൾ വിതരണം ചെയ്യാനൊരുങ്ങുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി സപ്ലൈക്കോയാണ് അരിയും ഭക്ഷ്യകിറ്റും സ്കൂളുകളിൽ എത്തിച്ച് നൽകുക. അതാത് സ്കൂളുകളിലെ PTA കമ്മിറ്റിയും ഉച്ചഭക്ഷണ കമ്മിറ്റിയുമാണ് ഇത് കുട്ടികൾക്ക് വേണ്ടി രക്ഷിതാക്കൾക്ക് വിതരണം ചെയ്യുക. പ്രീ പ്രൈമറി, LP, UP വിഭാഗത്തിന് വിവിധ തരത്തിലുള്ള അരിയും കിറ്റുമാണ് ലഭിക്കുന്നത്. പ്രീ പ്രൈമറി വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 2 കിലോ അരിയും ഏകദേശം 500 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു കിറ്റുമാണ് ലഭിക്കുക. LP വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 6 കിലോ അരിയാണ് ലഭിക്കുക. കിറ്റ് പ്രീ പ്രൈമറി വിഭാഗത്തിനും LP വിഭാഗത്തിനും ഒരേപോലെയാണ് ലഭിക്കുക. കിറ്റിലുണ്ടാകുന്ന സാധനങ്ങൾ 1 കിലോ ചെറുപയർ, 1/2 കിലോ തൂരപ്പരിപ്പ്, 1/2 കിലോ ഉഴുന്ന്, വറുത്ത റവ 1 കിലോ, രാഗിപ്പൊടി 1 കിലോ, 1 ലിറ്റർ വെളിച്ചെണ്ണ, 100 ഗ്രാം കടല മിഠായി അല്ലെങ്കിൽ കപ്പലണ്ടി മിഠായി, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ലഭിക്കുക. UP വിഭാഗം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 10 കിലോ അരിയാണ് ലഭിക്കുക. അതോടൊപ്പം ഏകദേശം 800 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഭക്ഷ്യകിറ്റാണ് ലഭിക്കുക. കാരണം 2 ലിറ്റർ വെളിച്ചെണ്ണയുണ്ട്. ഈ 2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് തന്നെ 400 രൂപയ്ക്ക് മുകളിൽ വരും. 1 കിലോ ചെറുപയർ, 500 ഗ്രാം തൂവരപ്പരിപ്പ്, ഉഴുന്ന് 1 കിലോ, റവ 1 കിലോ, രാഗിപ്പൊടി 1 കിലോ, 2 ലിറ്റർ വെളിച്ചെണ്ണ, കടലമിഠായി 100 ഗ്രാം, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് UP വിഭാഗം പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുക. ഇത് എന്ന് വിതരണം ചെയ്യുമെന്ന് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന ക്ലാസ്സിലെ ടീച്ചർമാർ, അതായത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് വിതരണം ചെയ്യുമ്പോൾ ഈ മാസം ഓണത്തിന് മുമ്പ് തന്നെ വിതരണം തുടങ്ങിയാലും അടുത്ത മാസത്തോടു കൂടിയായിരിക്കും ഇതിൻ്റെ വിതരണം പൂർത്തിയാകുക. സ്കൂളിലേക്കും ഈ ഭക്ഷ്യകിറ്റുകൾ എത്തേണ്ട ഒരു താമസവും ഉണ്ടാകും. ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യുമെന്നാണ് മന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുള്ളത്. ഇതുപ്രകാരമുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.